ഹലോ, വീഡിയോ ഇട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം കൊടുക്കണം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു പാവയ്ക്ക കിച്ചടിയാണ്. വീഡിയോയിലോട്ട് പോവാം. പാവയ്ക്ക കിച്ചടിക്ക് വേണ്ട പാവയ്ക്ക ഇതുപോലത്തെ രണ്ടെണ്ണം തീരെ കനം കുറച്ച് അരിഞ്ഞു വെക്കുക. അതിനുള്ള അരപ്പ് തേങ്ങ ഇത്ര, രണ്ട് പച്ചമുളക്, കടുക്. തേങ്ങ നന്നായിട്ടരയ്ക്കണം, നന്നായിട്ടരയ്ക്കുക. അരിഞ്ഞതിന് ശേഷം പച്ചമുളക് ഒന്ന്, പച്ചമുളകും കടുകും കൂടെ ഒന്ന് ചതയ്ക്കുക. അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കുക. അതുകൊണ്ട് അതിൻ്റെ അരപ്പ് അരച്ചു വെച്ചു. നമ്മുടെ കിച്ചടിയുടെ പാവയ്ക്ക കട്ടി കുറച്ച് അരിഞ്ഞ് വെച്ചു. ഇനി നമുക്ക് ഇതിനെ മൂപ്പിക്കാം. പാവയ്ക്ക നമ്മുടെ പാനിനകത്തിട്ട് പാത്രത്തിട്ട് ഇത് നല്ലതായിട്ട് മൂക്കണം കേട്ടോ. കരിഞ്ഞു പോലെ ഇടയ്ക്കെല്ലാം ഇളക്കിക്കൊണ്ടിരിക്കണം, എളുപ്പമാണ്. പിന്നെ തൈരും വേണം കേട്ടോ. പിന്നെ പറയാലോ നോക്ക, ലാസ്റ്റ് ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം. നല്ലതായിട്ട് മൂക്കട്ടാണ്, ഇടയ്ക്ക് ഇളക്കണേ, അടി കരിഞ്ഞു പോലെ കേട്ടോ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് മൂത്തു കണ്ടോ. പാവയ്ക്ക നന്നായിട്ട് മൂത്തു കാണാവോ നിങ്ങൾക്ക്, മൂത്തു. ഒന്നുകൂടെ ഇതായിക്കോട്ടെ, നല്ല മൂത്ത പരുവായി. ഇത്രയും വരെ മൂത്താൽ മതി കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞച്ച പോരും. ഇനി നമുക്ക് ഇത് മൂത്തിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് തീ കെടുത്തിയിട്ടില്ല കേട്ടോ, നമ്മുടെ അരപ്പിനെ, ഈ അരപ്പിനെ ഒരു പാത്രത്തിലോട്ടാക്കി, ഈ അല്ല പാത്രത്തിലാക്കല്ല, ഈ അരപ്പ് നമുക്ക് ഇച്ചിരി പറയാം ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് കടുവ് വറുത്തിട്ട് ഈ അരപ്പിനെ അകത്തോട്ട് ഒഴിക്കണം. കണ്ടില്ല ഇത് ചീനച്ചട്ടി കാണാലോ, ലേലിപ്പുറത്ത് വെക്കാം. ഇത് മൂത്തത് മതി, ചൂടാറായിരിക്കും. ഇപ്പുറത്തെ അടുപ്പയിലോട്ട് ഇതിനെ വെക്കാം. ഇതാ ഇവിടെ വെച്ചു, നമുക്കിത് കാണിക്കണ്ട കേട്ടോ. ഇത് മൂത്തിരിക്കുവാണ് കേട്ടോ. അപ്പൊ ചീനച്ചട്ടി എടുത്തു വെച്ചു, വെള്ളമയം. ഇത് ഞാൻ അതിനായിട്ട് ഇട്ടേക്കുന്ന തുണി കേട്ടോ, വെള്ളമയം ഇതിനകത്ത് നിന്ന് കളഞ്ഞ് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് എടുക്കുക. കടുക് ഇടുന്നു, മുളകിടുന്നു, കറിവേപ്പില, കറിവേപ്പില ഇട്ടു. ഇനി അത് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് തീ കെടുത്തി കേട്ടോ, പാവയ്ക്കാട് തീ കെടുത്തി. ഇത് വറുത്ത് കഴിഞ്ഞു, ഇത്രയും വറുത്താൽ മതി. കടുവ് പൊട്ടിയിട്ട്, കടുവ് പൊട്ടിട്ട് പുറത്ത്, ചിലപ്പോൾ കടുവ് ഞാനിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് കറി ചിലപ്പോൾ നോക്കുമ്പോൾ കടുവിനെ കാണിക്കില്ല, എന്താ സംഭവം, പൊട്ടിത്തെറിച്ച് പോകുന്ന. പിന്നെ തൊട്ട് ഞാനിത് മൂടി വെക്കും. ഇപ്പൊ അതിനകത്ത് തന്നെ പൊട്ടിക്കളന്നോളൂല്ലോ. പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ അരപ്പ്, ഞാൻ തുപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, തുപ്പൊന്നും ചേർത്തിട്ടില്ല ഞാൻ പറയാം. പൊട്ടി, ഇനി അരപ്പ് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാവേ. തീരെ കുറച്ച് വെക്കണേ, ഇച്ചിരി കഞ്ഞി വെള്ളമാണ് എടുത്തത്. കഴിയാൻ ഒഴിച്ചു,
ശകലം ഇപ്പൊ ചേർക്കുന്നു. ശകലം ഇച്ചിരി ചേർത്തോട്ടോ, കാരണം തൈര് ഒഴിക്കേണ്ടതല്ലേ, തൈര് പുളിയല്ലേ തൈരിന്. ചേർത്തു, തിളച്ചു, ഇപ്പൊ തിളച്ചു കാണാം. തിളക്കാന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഇതൊന്ന് മാറുന്നിടം വരെ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പാവയ്ക്കുണ്ടല്ലോ ഇതിനകത്തോട്ടിടുക. ഈ ചരുവത്തിലോട്ട് ചരുവത്തിലിട്ട് കൈയെല്ലാം കഴുകിയ ഇത് നല്ലതായിട്ടൊന്ന് തിരുമ്മുക. തിരുമ്മുക എന്ന് പറഞ്ഞാൽ ഇത് പൊടിക്കുക. ഭയങ്കര ചൂട അല്ലെ, മിക്സിയിലിട്ട് ടിക് വന്ന് വെച്ചാൽ മതി കേട്ടോ. ഒന്ന് പൊടിച്ചിട്ട് കാണിച്ചു തരാം. ഒരുവിധം ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്ത് മിക്സിയിലൊന്നും ഇട്ടില്ല. മിക്സിയിലിട്ടാൽ ഒത്തിരി ഇതായി പോത്തില്ലേ. എന്നിട്ട് ചരുവത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ചരുവത്തിലോട്ട് തന്നെ നമ്മുടെ ഇതിനെ, ഈ അരപ്പിനെ ഒഴിക്കുക. ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയുണ്ട് തൈര്. തൈര് ഒഴിച്ചു കൊടുക്കുക. അതായത് വെള്ളത്തിന് പകരം തൈരാണ് കൂടുതൽ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളമാക്കാനല്ല കേട്ടോ. വെള്ളം ഒത്തിരി ആവല്ലേ കിച്ചടിക്ക്, മഹാബോറ നല്ല കിച്ച് ശകലം കൂട്ടിയെടുക്കണം. കാരണം പാവയ്ക്ക കുതിർന്നു വരുമ്പോഴത്തേക്കും വെള്ളം കുറച്ച് പറ്റും ഇത് കേട്ടോ. അതുകൊണ്ട് ശകലം കൂട്ടിയെടുക്കണേ. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഇച്ചിരി ഉപ്പും കൂടെ വേണേ. ഇല്ലെന്ന് കറി വെക്കുന്നതല്ലേ. പക്ഷെങ്കിൽ നമ്മൾ ഓണത്തിനൊക്കെ എപ്പോഴും വെക്കുമല്ലോ, എല്ലാ ഓണം വിഷുവിനൊക്കെ നമുക്കിവിടെ പാവയ്ക്ക കിച്ചടി വെക്കുന്നത്. ഇന്നിപ്പം പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കിച്ചടിയും കൂടെ വെച്ചേക്കാം. അതുകൊണ്ടാ കേട്ടോ, നോക്കാം. ഇപ്പൊ കറ കറക്റ്റ് സൂപ്പറാ കേട്ടോ. ഞാൻ കൈ കഴുകിയിട്ട് വരാം. അപ്പം നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇത്രേ ഉള്ളൂ പണി. പാവയ്ക്ക കിച്ചടിയുടെ ഇത് കാണാലോ, ഈ പരുവത്തിരിക്കണ ഇച്ചിടെ ഇത് കുതിരും, കുതിർ പാവയ്ക്ക. അത് കഴിയുമ്പോൾ ഇത് പറ്റും ഇച്ചിവിടെ. എന്നിട്ട് ഇച്ചിരി ഇങ്ങനെ എടുത്ത് തൊട്ടുകൂട്ടുന്ന പരുവത്തിൽ ശകലം ഇങ്ങനെ ചാറായിട്ട്, അല്ലാണ്ട് വെള്ളം പോലെ ഒഴിക്കുമ്പം പോരുത്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനല് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.